ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൻകേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. മൂന്ന് മുട്ട ഒരു മിക്സിയുടെ ജാറിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ടുകൊടുക്കാം. ഇനി വേണ്ടത് ഒരു കാ ടീസ്പൂൺ വിനീഗറാണ്. ഇനി വേണ്ടത് ഒരല്പം ഉപ്പ്. നമ്മുടെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം മതിയാവും, കൂടുതലിടരുത്. ഇനി വേണ്ടത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതൊക്കെ ഇട്ട് നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരാം. ഇതേ ഞാനിവിടെ നന്നായി ബ്ലെൻഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കാ കപ്പ് ഓയിലാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് റീഫൈൻഡ് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഒരു പാത്രം എടുത്ത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ബാറ്ററി ഇപ്പോൾ നല്ല തിക്കായിട്ടാണുള്ളത്, അതുകൊണ്ട് തന്നെ ഇതിലോട്ട് ഞാൻ ഒരല്പം, അതായത് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൂടിപ്പോവരുതേ. ഒരുപാട് തിക്കാവരുത്, എന്നാൽ ഒരുപാട് ലൂസും ആവരുത്. രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിനെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നമ്മുടെ ബാറ്ററി റെഡിയായി. ഞാൻ ഇതുപോലൊരു ബോട്ടിലോട്ടാണ് ഒഴിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഈ ബോട്ടിൽ ഇല്ലെങ്കിൽ പ്രശ്നമില്ല, നിങ്ങളുടെ അടുത്തൊരു പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതിലാക്കാവുന്നതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കവർ ഉണ്ടെങ്കിൽ കവറിൽ ഒഴിച്ചതിന് ശേഷം കവറിനൊരു ഹോൾസ് ഇട്ട് കൊടുത്താലും മതി. പൈപ്പിംഗ് ബാഗ് എല്ലാവരുടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൈപ്പിംഗ് ബാഗ് ആണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ എല്ലാം ഞാൻ ഈ ഒരു ബോട്ടിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് പാൻ നന്നായി ചൂടാക്കിയെടുക്കാം. പാൻ നന്നായി ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്റ്റീം കുറച്ച് വെക്കണം കേട്ടോ. അതിനുശേഷം മാത്രം ഇതുപോലെ ചെയ്തു കൊടുക്കാം. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് പറ്റിപ്പോവും. അതുകൊണ്ട് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം, കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണേ. ഇനി ഒരു അഞ്ച് മിനിറ്റ് വെക്കാം. നമ്മുടെ പാൻ കേക്ക് റെഡി. അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. ബാക്കിയുള്ളതൊക്കെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഒരു കപ്പ് ഷുഗറാണ്. പാൻ നന്നായി ചൂടായതിന് ശേഷം മാത്രം ഒരു കപ്പ് ഷുഗർ അതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം സ്റ്റീം വളരെ കുറച്ച് വെക്കുക. കൂട്ടി വെച്ചാൽ നമ്മുടെ ഷുഗർ കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് സ്റ്റീം കുറച്ച് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷുഗർ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഷുഗർ നന്നായി മെൽട്ടായതിന് ശേഷം മാത്രം ഇതിലോട്ട് ഒരരക്കപ്പ് ചൂടുവെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ മേത്തേക്ക് തെറിക്കും, കൈ പൊള്ളും, അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അരക്കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് കട്ടിയായിട്ടാണ് ഉണ്ടാവുക, പേടിക്കേണ്ട. അത് അങ്ങനെ തന്നെ വെച്ച് അത് ഇളക്കിക്കൊണ്ടിരുന്നാൽ അത് ലൂസായിക്കോളും. അതിനുശേഷം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഇട്ട് കൊടുക്കുന്നത്. കോൺഫ്ലോർ എല്ലായിടത്തും നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ കട്ട ഇട്ടാതെ വേണം ഇളക്കാനായിട്ട്. ഷുഗർ നന്നായി മെൽട്ടായതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാവൂ. അതുപോലെ തന്നെ ഷുഗർ കരിഞ്ഞു പോവാതെയും നോക്കണം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാൻകേക്ക് ഒരെണ്ണം എടുത്ത് അതിന് മുകളിലായിട്ട് നമ്മുടെ ഫില്ലിംഗ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു പാൻകേക്ക് കൂടി എടുത്തിട്ട് അതിന് മുകളിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ ഫില്ലിങ്ങിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട്
നമ്മുടെ കാഷ്യൂസ്, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാഷ്യൂസ് എടുക്കാം കേട്ടോ. പിസ്ത വേണമെങ്കിൽ പിസ്തയും ഇതുപോലെയൊന്ന് ക്രഷ് ചെയ്ത് എടുത്താലും മതിയാവും. അപ്പോൾ അതിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെയൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. നമ്മുടെ അരിയുടെ ഓളി വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാൻകേക്ക് റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും. ഓക്കെ, ബൈ.